ഹായ് ഓൾ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാസീവ് ട്രാൻസ്പോർട്ടിൽ ഓസ്മോസിസ് ആണ്. പാസീവ് എന്ന് പറയുമ്പോൾ ദേ ഡു നോട്ട് യൂസ് എനി എ ടി പി ഫോർ ദി ട്രാൻസ്പോർട്ട്. സോ ഇറ്റ് ഈസ് ദി നെറ്റ് ഡിഫ്യൂഷൻ ഓഫ് സോൾവെന്റ് മോളിക്യൂൾ ഫ്രം എ ഹൈപ്പോടോണിക് സൊല്യൂഷൻ ടു എ ഹൈപ്പോടോണിക് സൊല്യൂഷൻ ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. വട്ട് ഈസ് മീൻ ബൈ ഹൈപ്പോടോണിക് ആൻഡ് ഹൈപ്പോടോണിക് സൊല്യൂഷൻ? ഹൈപ്പോടോണിക് സൊല്യൂഷൻ എന്ന് പറയുന്നത് സൊല്യൂട്ട് കുറവായിരിക്കും, അതായത് വാട്ടറിലാണെങ്കിൽ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കുറവുള്ള, ലെസ് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷനാണ് ഹൈപ്പോടോണിക് എന്ന് പറയുന്നത്. ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷനെയാണ് ഹൈപ്പോടോണിക് എന്ന് പറയുന്നത്, അതായത് മോർ സൊല്യൂട്ട് പ്രസൻ്റ് ആയിരിക്കും. ഓക്കെ, സോ സോൾവെൻ്റ് ഒരു ലെസ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനിൽ നിന്ന് മോർ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനിലേക്ക് മൂവ് ചെയ്യുന്നതിനാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ടേക്സ് പ്ലേസ് ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. സോ ഈ പിക്ചർ കണ്ടാൽ കറക്റ്റ് മനസ്സിലാവും. ഒരു യു ഷേപ്ഡ് ആയിട്ടുള്ള ട്യൂബാണ്, അതിൻ്റെ സെൻറ്ററിലായിട്ടൊരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ഉണ്ട്. സോ ഈ സോൾവെൻറ്റിൻ്റെ മൂവ്മെൻറ്റ് ഈ സെമി പെർമിയബിൾ മെംബ്രെയിനിൽ കൂടി മാത്രമേ നടക്കൂ. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിൽ ഹൈപ്പോടോണിക് സൊല്യൂഷനാണ് ഉള്ളത്, അതായത് അവിടുത്തെ സോൾവെൻറ്റിൽ കുറച്ച് സൊല്യൂട്ട് മാത്രമേ പ്രസൻ്റ് ആയിട്ടുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ അവരുടെ വാട്ടർ പൊട്ടൻഷ്യൽ കുറച്ച് കൂടുതലായിരിക്കും കമ്പയർ ടു ദി അതർ, അതായത് വാട്ടറിലുള്ള ഫ്രീ എനർജി കൂടുതലായിരിക്കും. അതുപോലെ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ അവർക്ക് കുറവാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഭാഗത്തുള്ള സൊല്യൂഷൻ നോക്കിയാൽ ഹൈപ്പോടോണിക് സൊല്യൂഷനാണ്, അതായത് ഹൈലി കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനാണ്. ആ സൊല്യൂഷനിൽ സൊല്യൂട്ടിൻ്റെ എമൗണ്ട് കൂടുതലാണ്, അതുകൊണ്ടാണ് ഹൈപ്പർടോണിക് സൊല്യൂഷൻ ആവുന്നത്. സൊല്യൂട്ട് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ കൂടുതലുള്ള സൊല്യൂഷനാണ്, വാട്ടർ പൊട്ടൻഷ്യൽ അവർക്ക് കുറവായിരിക്കും. ഓക്കെ, സോ വാട്ടർ ഈ സെമി പെർമിയബിൾ മെംബ്രെയിനിൽ കൂടി, അല്ലെങ്കിൽ സോൾവെൻ്റ് ഈ സെമി പെർമിയബിൾ മെംബ്രെയിനിൽ കൂടി ഏത് ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുക? അതായത് വാട്ടർ പൊട്ടൻഷ്യൽ കൂടുതലുള്ളടത്ത് നിന്ന് കുറവുള്ളടത്തേക്ക് മൂവ് ചെയ്യും. ഓക്കെ, അതായത് ഫസ്റ്റ് സൊല്യൂഷനിൽ നിന്ന് സെക്കൻഡ് സൊല്യൂഷനിലോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, വാട്ടർ മൂവ്സ് ഫ്രം ലെസ് കോൺസെൻട്രേറ്റഡ്, അതായത് വാട്ടർ പൊട്ടൻഷ്യൽ കൂടുതലുള്ളടത്ത് നിന്ന് വാട്ടർ പൊട്ടൻഷ്യൽ കുറവുള്ളടത്തോട്ടേക്ക് മൂവ് ചെയ്യും. ഓക്കെ അല്ലേ? ഇവിടെ കേസിൽ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ കുറവായിരിക്കും ആ ഒരു ഫസ്റ്റ് സൊല്യൂഷന്, കാരണം അവിടെ ഹൈപ്പോടോണിക് ആണ്, സൊല്യൂട്ടിൻ്റെ എമൗണ്ട് കുറവാണ്. സെക്കൻഡ് സൊല്യൂഷനാണ് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ കൂടുതലുള്ളത്, സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. സോ വാട്ടർ വിൽ മൂവ് ഫ്രം ലോ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ലോ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ടു ഹൈ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ. ഓക്കെ അല്ലേ? പ്യുവർ വാട്ടർ, അതായത് പ്യുവർ സോൾവെൻ്റ് എന്ന് പറയുന്നത് വാട്ടറിനെയാണ്, കാരണം വാട്ടറിൽ വേറെ ഒന്നുമില്ല, സൊല്യൂട്ടില്ല. സോ അങ്ങനെയുള്ള പ്യുവർ വാട്ടറിന് ഹാസ് ദി മാക്സിമം ഫ്രീ എനർജി, ഡിഫ്യൂഷൻ പ്രഷർ, കെമിക്കൽ പൊട്ടൻഷ്യൽ ഇൻ കമ്പയർ വിത്ത് എ സൊല്യൂഷന്. നമ്മൾ വാട്ടറിലോട്ടേക്ക് എന്തെങ്കിലും സൊല്യൂട്ട് ആഡ് ചെയ്താൽ അതൊരു സൊല്യൂഷനാവും. ഓക്കെ, സോ ഇങ്ങനെ സൊല്യൂട്ടില്ലാത്ത പ്യുവർ വാട്ടറിനായിരിക്കും ഏറ്റവും വാട്ടർ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ മാക്സിമം ഫ്രീ എനർജി ഉണ്ടാവുക. ദെൻ ഡിഫ്യൂഷൻ പ്രഷർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കൂടുതലുണ്ടാവുമൊക്കെ ഈ പ്യുവർ വാട്ടറിലായിരിക്കും. ഈ പ്യുവർ വാട്ടറിലോട്ടേക്ക് നമ്മൾ മെല്ലെ കുറച്ച് സൊല്യൂട്ട്സ് ആഡ് ചെയ്യുമ്പോൾ അവരുടെ ഫ്രീ എനർജി കുറയാൻ തുടങ്ങും, അതുപോലെ തന്നെ ഡിഫ്യൂഷൻ പ്രഷറും കുറയാൻ തുടങ്ങും. ഓക്കെ, വെൻ സം എമൗണ്ട് ഓഫ് സോല്യുബിൾ സബ്സ്റ്റൻസ് ഈസ് ഡിസോൾവ്ഡ് ഇൻ ഇറ്റ് ദ ഫ്രീ എനർജി ഓഫ് വാട്ടർ മോളിക്യൂൾ ഡിക്രീസസ്. Likewise, the diffusion pressure and the chemical potential, അല്ലെങ്കിൽ വാട്ടർ പൊട്ടൻഷ്യൽ ഓൾസോ ഡിക്രീസസ്. ഏറ്റവും മാക്സിമം വാട്ടർ പൊട്ടൻഷ്യൽ വാട്ടറിലാണുള്ളത്, അത് വെൻ നമ്മൾ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പം വാട്ടർ പൊട്ടൻഷ്യൽ കുറയാൻ തുടങ്ങും, ആ സൊല്യൂഷൻ്റെ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ കൂടാനും തുടങ്ങും. അവർ തമ്മിൽ ഇൻവേഴ്സ് റിലേഷനാണ് ഉള്ളത്. സോ വാട്ടർ പൊട്ടൻഷ്യൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പം കുറയും, അതുപോലെ തന്നെയാണ് ഡിഫ്യൂഷൻ പ്രഷറും സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പം കുറയാൻ തുടങ്ങും. ദെൻ
ഫ്രീ എനർജിയും കുറയാൻ തുടങ്ങും. ദെർഫോർ ദ ഫ്രീ എനർജി ഡിഫ്യൂഷൻ പ്രഷർ ആൻഡ് ദ കെമിക്കൽ പൊട്ടൻഷ്യൽ ഓഫ് വാട്ടർ മോളിക്യൂൾ ഇൻ എ സൊല്യൂഷൻ ആർ ഓൾവേസ് ലെസ് ദാൻ ദോസ് ഓഫ് പ്യുർ വാട്ടർ. Similarly, the free energy, chemical potential and diffusion pressure of the water molecule in a dilute solution are always higher than free energy, chemical potential and the diffusion pressure of the water in a concentrated solution. ഡയലൂട്ട് സൊല്യൂഷനും കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഡയലൂട്ടിൽ കുറച്ച് സൊല്യൂട്ട്സ് മാത്രമേ ഉണ്ടാവൂ, അതുകൊണ്ടാണ് ഡയലൂട്ട് സൊല്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഒരു പാത്രം വെള്ളത്തിലേക്ക് ഒരു സ്പൂൺ ഉപ്പിട്ടാൽ അത് ഒരു ഡയലൂട്ട് സൊല്യൂഷനാണ്. പക്ഷേ വേറൊരു പാത്രത്തിലോട്ട് നമ്മൾ 5 സ്പൂൺ ഉപ്പിട്ടാൽ അതെന്താവും? കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ആവും. സോ ഡയലൂട്ട് സൊല്യൂഷനിലായിരിക്കും വാട്ടർ പൊട്ടൻഷ്യലും ഡിഫ്യൂഷൻ പ്രഷറും അതുപോലെ ഫ്രീ എനർജിയുമൊക്കെ കൂടുതലുണ്ടാവുക ദാൻ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ. ഇൻ പ്ലാന്റ് സെൽസ് ദ ഓൺലി സോൾവെൻറ്റ് ഇൻവോൾവ് ഈസ് വാട്ടർ. വാട്ടർ ക്യാൻ മൂവ് ഫ്രം സോയിൽ ടു റൂട്ട് സെൽസ് ഓർ ഫ്രം വൺ സെൽ ടു അനദർ ബൈ ഓസ്മോസിസ്. വാട്ടറിന് റൂട്ടിൽ നിന്ന് വാട്ടറിന് സോയിലിൽ നിന്ന് റൂട്ടിലോട്ടേക്ക് അതുപോലെ നമ്മളുടെ പ്ലാന്റ് സെല്ലിൽ നിന്ന് ഒരു സെല്ലിൽ നിന്ന് അടുത്ത സെല്ലിലോട്ടേക്ക് ഈ ഓസ്മോസിസ് വഴി മൂവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓസ്മോട്ടിക് മൂവ്മെൻ്റ് ഓഫ് വാട്ടർ ഇൻ ടു ആൻഡ് ഔട്ട് ഓഫ് ദി സെൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഡിഫറൻസ് ഇൻ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ ആൻഡ് ടോണിസിറ്റി ബിറ്റ്വീൻ ദി ഇൻട്രാ സെല്ലുലാർ കണ്ടൻറ്റ് ആൻഡ് എക്സ്ട്രാ സെല്ലുലാർ മീഡിയം. എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളിപ്പം ഒരു ഹൈപ്പർ ടോണിക് ആയിട്ടുള്ള സൊല്യൂഷനിലോട്ടേക്ക് നമ്മളൊരു സെല്ലിനെ കൊണ്ട് വെച്ചു. ഓക്കെ, ഹൈപ്പർ ടോണിക് ആയിട്ടുള്ള സൊല്യൂഷൻ. ഹൈപ്പർ ടോണിക് എന്ന് വെച്ചാൽ അവിടെ ഒരുപാട് സൊല്യൂട്ട് പ്രസൻ്റ് ആയിട്ടുള്ള കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനിലോട്ടാണ് നമ്മളൊരു സെല്ലിനെ കൊണ്ട് വെക്കുന്നത്. സോ ആ സൊല്യൂഷൻ്റെ പ്രത്യേകത എന്താണ്? അവർക്ക് ലെസ് വാട്ടർ പൊട്ടൻഷ്യലാണ്, ലെസ് എന്താ പറയുക ഡിഫ്യൂഷൻ പ്രഷറാണ്, ദെൻ ഹൈ സൊല്യൂട്ട് പൊട്ടൻഷ്യലാണ് വെൻ കമ്പയറിങ് വിത്ത് ദി സെല്ല്. അപ്പം എന്ത് നടക്കും? സെല്ലിൻ്റെ ഉള്ളിലുള്ള വെള്ളം ആ ഹൈപ്പോടോണിക് സൊല്യൂഷനിലോട്ടേക്ക് മൂവ് ചെയ്യും. ഇതിനെയാണ് എന്ത് പറയുക? എക്സോസ്മോസിസ് എന്ന്. അപ്പോൾ ആ സെല്ലിൻ്റെ ഉള്ളിലുള്ള വെള്ളം ഹൈപ്പോടോണിക് സൊല്യൂഷനിലോട്ടേക്ക് മൂവ് ചെയ്യുമ്പം സെല്ല് ഷ്രിങ്ക് ചെയ്യും. ഓക്കെ, ഇനി ഐസോടോണിക് സൊല്യൂഷൻ ആണെങ്കിൽ എന്താ വെക്കുക, എന്താ ഉണ്ടാവുക? അതായത് നമ്മളുടെ സെല്ലിനും ആ പുറത്തുള്ള എക്സ്റ്റേണൽ മീഡിയം, നമ്മൾ സെല്ലിനിട്ട് വെച്ച ആ ഒരു മീഡിയത്തിനും സെയിം കോൺസെൻട്രേഷൻ ആണെങ്കിൽ ഓസ്മോസിസ് നടക്കില്ല. ഓക്കെ, ദെൻ ഹൈപ്പോടോണിക് സൊല്യൂഷൻ ആണെങ്കിൽ എന്താ സംഭവിക്കുക? അതായത് സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ സെല്ലിൻ്റെ ഉള്ളിലാണ് കൂടുതൽ. ഓക്കെ, നമ്മളൊരു സെല്ലിനെ ഒരു പാത്രം ഒരു മീഡിയത്തിലിട്ട് വെച്ചു, എന്നിട്ട് ആ സെല്ലിൻ്റെ ഉള്ളിലാണ് സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലുള്ളത്. അതായത് ഹൈ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ പ്രസൻറ്റ് ഇൻസൈഡ് ദ സെല്ല്. വാട്ടർ പൊട്ടൻഷ്യൽ കുറവ് സെല്ലിൻ്റെ ഉള്ളിലാണ്, മീഡിയത്തിന് ഹൈ വാട്ടർ പൊട്ടൻഷ്യലാണ് അല്ലെങ്കിൽ ഹൈ സൊല്യൂട്ട് പൊട്ടൻഷ്യലാണ്. സോ ഇങ്ങനെയുള്ള കേസിൽ എന്ത് ചെയ്യും? വാട്ടർ വിൽ ഓൾവേസ് മൂവ് ഫ്രം ഹൈ വാട്ടർ പൊട്ടൻഷ്യൽ ടു ലോ വാട്ടർ പൊട്ടൻഷ്യൽ. സോ വാട്ടർ വിൽ മൂവ് ഫ്രം വാട്ടർ വിൽ മൂവ് ഇൻ ടു ദ സെല്ല്, സെല്ലിൻ്റെ ഉള്ളിലോട്ട് മൂവ് ചെയ്യും. അങ്ങനെ സെല്ല് എന്ത് ചെയ്യും? സ്വള്ളനാവാൻ തുടങ്ങും. സെൽ വിൽ സ്വെൽ. ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ, നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ എന്നൊക്കെ പറയും. ഇറ്റ് ഈസ് ദി ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ദാറ്റ് ഡ്രോസ് വാട്ടർ ഇൻ ടു മോർ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഫ്രം എ ലെസ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പറഞ്ഞു ഹൈലി കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനിൽ എന്തായിരിക്കും? വാട്ടർ ഓസ്മോട്ടിക് പ്രഷർ കൂടുതലായിരിക്കും. ഓക്കെ, സോ ദേ വിൽ draws water into more concentrated solution from a less concentrated solution. Okay, it is the hydrostatic pressure that draws water into a more concentrated solution from a less concentrated solution. Then tonicity, നമ്മൾ hypertonic, hypotonic എന്നൊക്കെ പറഞ്ഞു. Tonicity എന്താണ്? ഇറ്റ് ഈസ് ദി റിലേറ്റീവ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് ഇൻ എ സൊല്യൂഷൻ. ഒരു ഒരു റിലേറ്റീവ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട്, അതിനെയാണ് ടോണിസിറ്റി എന്ന് പറയുന്നത്. ഹൈപ്പോടോണിക് എന്ന് വെച്ചാൽ
ടോണിസിറ്റി കുറവാണ്. ഹൈപ്പർ ടോണിസിറ്റി വെച്ചാൽ ആ ഒരു സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടുതലാണ്. അടുത്തതാണ് ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ. ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദി ടോണിസിറ്റി ഓഫ് സൊല്യൂട്ട് കോൺസെൻട്രേഷൻ. നമ്മൾ പറഞ്ഞു ടോണിസിറ്റി കൂടുകയാണെങ്കിൽ, അതായത് ഹൈ കോൺസെൻട്രേറ്റഡ് ഹൈപ്പർ ടോണിക് ആയിട്ടുള്ള സൊല്യൂഷൻ ആണെങ്കിൽ അവർക്ക് ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ കൂടുതലായിരിക്കും. അവർക്കൊരു ഡയറക്റ്റ് റിലേഷനാണുള്ളത്. ഇനി ലെസ് ടോണിക് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണെങ്കിൽ, അതായത് ലെസ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ടാണ്, അവരുടെ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ കുറവായിരിക്കും. ഓക്കെ, thus the higher solute concentration or tonicity, the higher the osmotic potential, that is from hypotonic to hypertonic solution. Okay, in importance of osmosis in plants ana parayunnathu, it serves as the major mechanism of water absorption and it brings about the cell to cell movement of water within plant body. Nammal parnu oru cell ninnu adutha cell lotekku water movement, nammalde plant ile solvent ennu parayunnathu water aanu, so it takes place through osmosis, then maintains the turgidity and shape of cell and organs. Indirectly influences the movement of some cells and organs. Example ആണ് movement of guard cells for closing and opening of stomata. നമ്മൾ guard cells ക്ലോസ് നമ്മൾ പഠിക്കും stomata ഓപ്പൺ ചെയ്യുമ്പം ഓസ്മോസിസിന് അവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ഉണ്ട്. ദെൻ സ്ലീപ്പിംഗ് മൂവ്മെൻറ്റ് ഓഫ് ലീവ്സ് ഇൻ ലെഗ്യൂംസ്, അതായത് നമ്മൾ പഠിക്കും അതൊക്കെ. Then osmotic potential provides the plant resistance against drought and frost. In addition, the difference between diffusion and osmosis ana, diffusion can occur in all media, osmosis anengil can occur only in liquid medium. Nammal parnu diffusion anengil it is the movement of solutes and ions and molecules ഇൻ ഗ്യാസസ് എന്ന് പറഞ്ഞു, അതായത് ഗ്യാസസിനും നടക്കാൻ പറ്റും. ഓസ്മോസിസ് ആണെങ്കിൽ ലിക്വിഡ് മീഡിയയിൽ കൂടി മാത്രമേ നടക്കൂ. ദ ഡിഫ്യൂസിംഗ് മോളിക്യൂൾ മേ ബി സോളിഡ്, ലിക്വിഡ് ഓർ ഗ്യാഷ്യസ് ഇൻ കേസ് ഓഫ് ഡിഫ്യൂഷൻ, ബട്ട് ഇൻ ഓസ്മോസിസ് ദ ഡിഫ്യൂസിംഗ് മോളിക്യൂൾ ആർ ഓൾവേസ് ലിക്വിഡ് മോളിക്യൂൾസ്. ഓക്കെ, ദെൻ സെമി പെർമിയബിൾ മെംബ്രെയിൻ ഈസ് നോട്ട് റിക്വയർഡ് ഫോർ ഡിഫ്യൂഷൻ, ബട്ട് നമ്മൾ പറഞ്ഞു ഓസ്മോസിസ് ടേക്സ് പ്ലേസ് ത്രൂ സെമി പെർമിയബിൾ മെംബ്രെയിൻ. Depends upon the free energy of diffusion of molecules of the diffusing substance. Osmosis ane depends upon osmotic potential of the diffusing substance. Then diffusion is hot influenced by the presence of other non-diffusing substance in the system. In the case of osmosis, it is influenced by the presence of non-diffusing solute substance in the system. Then an equilibrium between the free energy of diffusing molecule in the system may be established. Osmosis, an equilibrium between the free energy of the solvent molecule is never established. Then diffusion is never influenced by factors such as water potential, solute potential, pressure potential, gravity potential, etc. But നമ്മൾ ഓസ്മോസിസ് പറഞ്ഞു ഇറ്റ് ഈസ് ഓൾവേസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഫാക്ടേഴ്സ് സച്ച് ആസ് വാട്ടർ പൊട്ടൻഷ്യൽ, സൊല്യൂട്ട് പൊട്ടൻഷ്യൽ, പ്രഷർ പൊട്ടൻഷ്യൽ, ഗ്രാവിറ്റി പൊട്ടൻഷ്യൽ, എക്സെട്രാ.